എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യമേ തന്നെ നേരുന്നു. 4000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകരിലൂടെ ശ്രവിച്ച ദൈവപുത്രന്റെ ജനനം തൻ്റെ ഉദരത്തിൽ വേണമെന്ന് എല്ലാ യഹൂദ യുവതികളും അന്ന് ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പിതാവായ ദൈവം തൻ്റെ രക്ഷകന്റെ ജനനത്തിനെ ഉത്തമ സൃഷ്ടിയായി കണ്ടത് പരിശുദ്ധ മറിയത്തെയാണ്. പിതാവായ ദൈവം ആ സ്ത്രീ വ്യക്തിത്വത്തെ അത്രയധികം വിലമതിച്ചിരുന്നു. നാം ഇങ്ങനെയൊരു ഗാനം അടുത്തിടെ കേൾക്കുകയുണ്ടായി, കൃപകളെല്ലാം ഒഴുകിയെത്തും ആഴിയാണമ്മ. അതെ, കൃപകളെല്ലാം ഒഴുകിയെത്തുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. എല്ലാ സുഹൃതങ്ങളുടെയും സംക്ഷിപ്ത രൂപമായി പരിശുദ്ധ അമ്മ എന്ന ഒരു ഏക വ്യക്തിത്വമാണ് നമുക്ക് മാതൃകയായി പിതാവായ ദൈവം കാണിച്ചു തന്നത്. അടച്ചു പൂട്ടിയ ഉദ്യാനം, മുദ്രവെച്ച നീരുറവ എന്നൊക്കെ പരിശുദ്ധ അമ്മയെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഹൃദയം ഒരു ദേവാലയമാണ്. പിതാവായ ദൈവത്തെ മാത്രം, പിതാവായ ദൈവത്തിൻ്റെ തിരിഹിതം മാത്രം അനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിത്വം. പരിശുദ്ധ അമ്മയിലേക്ക് അടുക്കുന്നവർ പരിശുദ്ധ ത്രിത്വത്തിലേക്കാണ് കടന്നു വരുന്നത്. ഈ കാലഘട്ടത്തിൽ കൃപകൾ വർദ്ധിക്കും തോറും കഴിവും സമ്പത്തും എല്ലാം വർദ്ധിക്കുന്നുണ്ട്. എങ്കിലും ബന്ധങ്ങളെ ബന്ധിപ്പിക്കാനുള്ള അടിസ്ഥാനപരമായ കൃപ നമ്മിൽ നിന്നും മൂല്യശോഷണം വന്നിരിക്കുന്നു. എൻ്റെയും നിൻ്റെയും കുടുംബജീവിതം പിതാവായ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ വിട്ടുകൊടുത്താലാണ് അത് പുഷ്പിക്കുന്നതും ദൈവകൃപയിൽ പൂർണ്ണമാകുന്നതും. പരിശുദ്ധ അമ്മയെയാണ് പിതാവായ ദൈവം ഈ ലോകത്തെ രക്ഷിക്കുവാനായി തിരഞ്ഞെടുത്തത്. പരിശുദ്ധ അമ്മ തൻ്റെ കർത്തവ്യം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായി നിർവഹിച്ചു. നാമും നമ്മുടെ കുടുംബജീവിതത്തിൽ സ്വർഗം നിക്ഷിപ്തമാക്കിയിരിക്കുന്ന കർത്തവ്യങ്ങൾ വളരെ ശ്രദ്ധയോടും ഭംഗിയോടും കൂടി നാം നിർവഹിക്കണം. പരിശുദ്ധ അമ്മയോടുകൂടി നാം സങ്കടങ്ങളും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമെല്ലാം സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടുകൂടി നാം അവ ഏറ്റെടുക്കണം. ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള മാധ്യമങ്ങളുടെയും മറ്റ് കഞ്ചാവ്, മയക്കുമരുന്ന്, മദ്യം എന്നിവയുടെയും വലയത്തിലാണ് ജീവിക്കുന്നത്. ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടണമെങ്കിൽ നാം പരിശുദ്ധ അമ്മയുടെ കൂട്ടുപിടിക്കണം. കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ നമ്മളുടെ കമ്പ്യൂട്ടറിൻ്റെയും യൂട്യൂബുകളുടെയും ഫേസ്ബുക്കുകളുടെയും എല്ലാം സ്വാധീന വലയത്തിലാണ്. പത്രങ്ങളിൽ കഞ്ചാവിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വാർത്തയില്ലാത്ത, അത് പിടിക്കപ്പെട്ട വാർത്തയില്ലാത്തൊരു ദിവസം പോലും പേപ്പറുകളിലില്ല. നെറ്റിയിൽ കുരിശു വരച്ചും എത്രയും ദയുള്ള മാതാവ് എന്ന പ്രാർത്ഥന ചൊല്ലിയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തും ഉദാശ കർമ്മങ്ങളിൽ പങ്കുകൊണ്ടും കുടുംബ പ്രാർത്ഥനകളിൽ നാം മുടക്കം കൂടാതെ എത്തിച്ചും നാം കുടുംബജീവിതത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കുടുംബജീവിതങ്ങളെ നല്ല രീതിയിൽ പരിശുദ്ധ അമ്മയോടുകൂടി ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ദൈവ പരിശുദ്ധ അമ്മയാണ് സ്ലീഹന്മാരെ പെന്തക്കോസ്ത അനുഭവത്തിലൂടെ തീക്ഷ്ണമതികളാക്കുവാനായിട്ട് ഒരു ടീച്ചറായി, ഒരു അധ്യാപികയായി സ്ലീഹന്മാരെ കൊണ്ടുപോയത്. നമുക്കും നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് ഒരു അധ്യാപികയായി നമ്മുടെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാം. ഇന്നത്തെ തലമുറ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും പരിശുദ്ധ അമ്മ തന്നെ ഒരു ടീച്ചറുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ മക്കളെ പഠിപ്പിക്കും. ഈ അവസരത്തിൽ, ഈ ജപമാല മാസത്തിൽ ലോക സമാധാനത്തിന് വേണ്ടിയും കുടുംബ നവീകരണത്തിനു വേണ്ടിയും നമുക്ക് ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഇളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.